ഓ, ഇത് പെപ്പർ തെക്കനാണ് അല്ലേ? ഇങ്ങനെ ശാഖോപശാഖകളായിട്ട് ഒരു തിരിയാ തന്നെ എത്ര തിരിയുണ്ടെന്ന് കമ്മല് പോലെ കിടക്കും, ജിമുക്കാ കമ്മല് പോലെ കിടക്കണം. ഒരു അലങ്കാര ചെടിയാണെന്ന് തോന്നുന്നു. ഇത് കുരുമുളകാണ്, പക്ഷെ ഇത് പെപ്പർ തെക്കൻ. ഇതുപോലെ എത്ര കൊടി ഉണ്ട് ഇവിടെ? 25 പക്ഷെ ഈ പള്ളിയിൽ വരുന്നവരെല്ലാം ഇത് കാണാറുണ്ട്. ഇത് ഒന്നും ഫോട്ടോ കഴിഞ്ഞ കണ്ടുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ കൂടി മുഴുവൻ ഉണ്ടായിരുന്നു. പല സൈസ് ഉണ്ട് എങ്കിലും ഒറിജിനൽ സാധനം ഇതാണ്. അതിന്റെ തിരിക്കുക നീളം കുറവാണെങ്കിലും നിറച്ച് മണികളുണ്ട് അല്ലേ? തിക്കട വീണ്ടും പുതിയ കൊടി ഇടുമ്പോഴേ ഇവിടുന്ന് തന്നെ തല മുറിച്ചിടണം. ഇതിനും തല മുറിച്ചിടും. എന്റെ തല വേണ്ടത്ര തല കിട്ടാനുണ്ട്. ഇഷ്ടം പോലെ തലയുണ്ട്. ഇത് കളവെട്ടി വെച്ച് അടിക്കുന്നതുകൊണ്ട് മുഴുവൻ തല പോവുക, അത്ര ഉള്ളു. എല്ലാവരും ഇഷ്ടം പോലെ തല. ഈ വർഷം ഒത്തിരി പേര് ഇവിടുന്ന് തല വന്ന് കൊണ്ടുപോയി. എന്തോ കൊടുക്കുന്നത് തല വിലക്കല്ലേ? വിലക്കല്ല കൊടുക്കുന്നത്. ശരി ശരി ശരി. കരിമുണ്ട, നീലമുണ്ടി, കൊറ്റനാടൻ എന്നിവയ്ക്കൊപ്പം തന്നെ പെപ്പർ തെക്കനും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുരുമുളക് കൃഷിയിടത്തിലാണ്. വലിയതോവാള ക്രിസ്തുരാജ ചർച്ചിൻ്റെ കീഴിലുള്ള കൃഷിയിടമാണിത്. ഈ കൃഷിയിടത്തിൽ ഏതാണ്ട് 3 ഏക്കർ സ്ഥലത്ത് കുരുമുളക് തനിവിളയായിട്ട് നട്ട് പരിപാലിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ കുരുമുളക് നട്ട് പരിപാലിക്കുന്ന ആ കൃഷിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 6 വർഷക്കാലമായി ഈ കുരുമുളക് തോട്ടം ഇവിടെ പരിപാലിക്കാൻ തുടങ്ങിയിട്ട്, ഈ കുരുമുളക് കൃഷിത്തോട്ടം നട്ട നാൾ മുതൽ ഇവിടെ കൈക്കാരനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ജെയിംസ് കുട്ടിച്ചേട്ടൻ, നൂഴുമുറിയിൽ. നൂഴുമുറിയിൽ ജെയിംസ് കുട്ടിച്ചേട്ടനോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ജെയിംസ് കുട്ടിച്ചേട്ടാ, ഈ കുടിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് നേരത്തെ റബ്ബറായിരുന്നു. റബ്ബർ തോട്ടം വെട്ടിയിട്ടാണ് നമ്മൾ ഈ കുടി ഇവിടെ നട്ടത്. എന്നിട്ട് ഇതിനെ ഇത്രയും നാളായിട്ട് ഇതിനെ പരിപാലിച്ചതെന്ന് പറഞ്ഞാൽ വലിയ വളങ്ങളൊന്നും ഇതിന് ചെയ്തിട്ടില്ല. തൂമ്പാകേണ്ട പണി ഇതിൻ്റെ അകത്ത് യാതൊന്നും ചെയ്യുന്നില്ല. കളവെട്ടി വെച്ചുള്ള കളവെട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് നടക്കുന്നുള്ളൂ. എല്ലാ വർഷവും 4 പ്രാവശ്യം കളവെട്ടി കള ഈ കൊടിയുടെ ചൂട്ടി നമ്മൾ കൂട്ടാറുണ്ട്. മറ്റു വളങ്ങൾ എന്താ ചെയ്യുന്നത്? വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളം വർഷത്തിൽ 1 ചെയ്യും. ഒരു തവണ മാത്രം? ഒറ്റ തവണ ചെയ്യും. അതെന്ത് വളമാ? അത് 7 സൈസ് വളങ്ങൾ കൂട്ടിയാണ് ചെയ്യുന്നത്. ജൈവവളങ്ങളുടെ 7 എണ്ണം പിണ്ണാക്കുകൾ. വളങ്ങളുടെ പേരുകൾ? ഗ്രീൻ പ്ലസ്, പിന്നെ പിണ്ണാക്കുകൾ 3 സൈസ് പിണ്ണാക്കുകൾ, കടല പിണ്ണാക്ക്, വിയപ്പിൻ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, ഇത്രയും പിണ്ണാക്കുകൾ. പിന്നെ മസൂറിയോട് ചേർക്കും. മസൂറിയോട് ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുടിയുടെ മുൻഭാഗത്തായിട്ട് തടിയ തണ്ടിനോട് അടുപ്പിക്കാതെ കുറച്ച് അകലെയായിട്ടാണ് ഞങ്ങൾ വളവിടുന്നത്. അപ്പോൾ വർഷത്തിൽ 3 എത്ര തവണയാണ് തവണ വളവിടുന്നത്? അല്ല, വളം ഒറ്റ തവണ മാത്രം. ഈ കാട് വെട്ടിക്കൂട്ടുന്ന കാട് 4 പ്രാവശ്യം കാട് 4 പ്രാവശ്യം 4 പ്രാവശ്യം 4 പ്രാവശ്യം പൊതയിടും അല്ലേ? വെട്ടിക്കൂട്ടും. ഏതെല്ലാം ഇതിനെ കുരുമുളക് കൊടികളാണ് ഇതിനകത്തുള്ളത്? ഇതിൻ്റെ അകത്തുള്ള കരിമുണ്ട, നീലമുണ്ടി, വെള്ളമുണ്ടി, കൊറ്റനാടൻ. കരിമുണ്ട, നീലമുണ്ടി, വെള്ളം, കൊറ്റനാടൻ, വെള്ളമുണ്ടി അല്ലേ? ഇതിനെല്ലാം താങ്ങുമരം മുരിക്ക്. മുരിക്കാണോ? മുരിക്കാം. മുഴുവനും മുഴുവനും മുരിക്ക. രണ്ട് തരത്തിലുള്ള മുരിക്കുണ്ടല്ലേ? ചീമുരിക്കുണ്ട്, മുള്ളുമുരിക്കുണ്ട്. എന്തോട്ടാ ജെയിംസ് കുടിച്ചേട്ടൻ ഇതിൽ നിന്ന് ആദായം കിട്ടി തുടങ്ങിയത്? ഇതിൻ്റെ അകത്തുനിന്ന് ആദായം കിട്ടി തുടങ്ങി 3 വർഷം മുതൽ ആദായം കിട്ടാൻ തുടങ്ങി. 3 വർഷം തൊട്ട്? 3 വർഷം ആദായം കിട്ടുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു കൊടിയിൽ നിന്ന് എത്രത്തോളം ആദായം കിട്ടി? ഒരു കൊടിയിൽ നിന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 18 ക്വിൻ്റൽ മുളക് കിട്ടി. 18 ക്വിൻ്റൽ എത്ര ഏക്കർ സ്ഥലം? ഈ 3 ഏക്കർ. ഈ 3 ഏക്കർ സ്ഥലത്ത് നിന്ന്, 3 ഏക്കർ കൃഷിയിടത്തിൽ നിന്ന് 18 ക്വിൻ്റൽ മുളക് തൈക്കുടിയായി. വളർച്ചയിൽ ഈ വർഷമായത് പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുള്ളൂ. ഈ വർഷം ഒരു 22 ക്വിൻ്റൽ മുളക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നു. പറിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് 3 പേര് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇത് ഇവിടുത്തെ ഒരു കൈക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ കുരുമുളക് തോട്ടം ഇവിടെ വരുന്ന, പള്ളിയിൽ വരുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ചേട്ടനോട് ചോദിക്കാറുണ്ട് ഇതിന്റെ പരിപാലനമൊക്കെ? ഉണ്ടോ? ഒത്തിരി പേരും ചോദിക്കാറുണ്ട്. അപ്പോ ജൈവ രീതിയിലുള്ള പരിപാലനമാണ് കുരുമുളകിന് നല്ലത്? രാസവളമില്ല. ഒരു തവണ വളപ്രയോഗം നടത്തും? ഒറ്റ തവണ വളവിടും. ഒരു കൊടിക്ക് എത്ര കിലോഗ്രാം വെച്ച് കൊടുക്കും? നമ്മൾ 1/2 കിലോ കൊടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടി 1/2 കിലോയായി കൊടുക്കും. തുരിശടിക്കുന്നുണ്ടോ? ഇല്ല, അടിച്ചില്ല, ഇതുവരെ അടിച്ചിട്ടില്ല. ഇവിടെയൊക്കെ പഴുത്ത് തുടങ്ങിയല്ലേ? പറിച്ചു തുടങ്ങിയോ? പറിക്കുന്നു. ഇന്ന് 5 പേര് പറിക്കുന്നുണ്ടായിരുന്നു. ഓ, കുരുമുളകിന്റെ വിളവെടുപ്പ് ഇവിടെ തുടങ്ങി തുടങ്ങി. അത് ശരി. 5 പേര് പറിക്കുന്നുണ്ട്. ഇതെങ്ങനെ മെതിയന്ത്രമൊക്കെ വെച്ചാണ്? മെതിയന്ത്രം. ഇവിടുത്തെ അച്ഛൻ ആരാ? അച്ഛൻ സെബാസ്റ്റ്യൻ കിടങ്ങത്താണ്. എന്തേ ആറുകാരൻ?
അച്ഛനൊന്നും ഇവിടെ ഇല്ല. എന്തായാലും ഞാൻ ഇവിടേക്ക് എത്തിയത് അച്ഛനെ കൂടി കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ജെയിംസ് ചേട്ടനെ ചുമതലപ്പെടുത്തിയിട്ട് അച്ഛനിങ്ങനെ ഒരു യാത്ര പോയിരിക്കുകയാണ്. എന്തായാലും ഈ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ, ഈ പള്ളിയിലേക്ക് വരുമ്പോൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്നവർ ഈ ഭൗതികമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളുടെ ഈ വളർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുരുമുളക് കുടിയേറ്റ കാലം മുതൽക്ക് തന്നെ മലയോര കർഷകർ ആശ്രയിച്ചിരുന്ന ഒരു നാണ്യവിളയാണ്. ആ നാണ്യവിള കൃഷി ഇപ്പോഴും മനോഹരമായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ട് പോവുകയാണ് വലിയതോവാള ക്രിസ്തുരാജ പള്ളിയുടെ കൃഷിയിടം. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും കൃഷിയുണ്ടോ നമ്മുടെ? റബ്ബറുണ്ട്. റബ്ബറുണ്ട്. എന്തോരമുണ്ട് പള്ളിക്ക് സ്ഥലം? പള്ളിക്ക് സ്ഥലം 8.5 ഏക്കർ. ആ 8.5 ഏക്കറിൽ റബ്ബർ എത്ര ഏക്കറുണ്ട്? റബ്ബർ 3 ഏക്കർ റബ്ബർ, പിന്നെ 2 ഏക്കർ പള്ളി ഇരിക്കുന്ന ആ ഏരിയ മൊത്തം ഇങ്ങനെ 8.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് 3 ഏക്കറാണ്. 3 ഏക്കർ റബ്ബറുണ്ട്. 3 ഏക്കർ കുരുമുളകും. 3 ഏക്കർ കുരുമുളകും. 3 ഏക്കർ കുരുമുളകും 3 ഏക്കർ റബ്ബറുമാണുള്ളത്. ഇതിപ്പോൾ പള്ളി ഇരിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് താഴെയാണ്, റോഡിന് താഴെയാണ് ഈ കൃഷിയിടം അല്ലേ? വിളവെടുപ്പ് ആരംഭിച്ചു. ഇപ്പോൾ ഈ ഭാഗം എല്ലാം ഇന്ന് തീർത്ത് പറിച്ചതാണ്. ഇത്രയും കുടികൾ എല്ലാ ബാക്കി കുടികളെല്ലാം ഇത് ഉണ്ടല്ലോ, 2 ഏക്കർ വളഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. പറിച്ച് അഴിച്ചുകൊണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് നല്ലപോലെ പറിക്കാൻ തുടങ്ങും. എത്ര പേര് പറിക്കുന്നുണ്ട്? ഇന്ന് 5 പേരുണ്ട്. 5 പേരുണ്ട്. എല്ലാം നമ്മുടെ പ്രാദേശികമായ തൊഴിലാളികളാണ്? ഇവിടുത്തെ തൊഴിലാളികൾ. ജെയിംസോട് ചേട്ടാ, ഇതൊരു തുറസായ സ്ഥലമാണ്. ഈ തുറസായ സ്ഥലമായതുകൊണ്ട് വെയിൽ നന്നായിട്ട് ഏൽക്കാൻ സാധ്യതയുണ്ട്. വെയിൽ കൂടുതൽ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വെയിൽ കൂടുതൽ വരുന്നതുകൊണ്ട് കൊടി വാടുന്നതാണ് നല്ലത്. ഇപ്പോഴും കൊടി വാടിയാലാണ് അടുത്ത വർഷം പുതുമഴ പെയ്യുമ്പോൾ കൂടുതൽ ചരടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ കീടബാധകളൊക്കെ വളരെ കുറവാണ്. തിരിച്ച് നമ്മൾ അടിക്കുന്നില്ല. കുമ്പളനാശിനി ഒന്നും തളിക്കുന്നില്ല. ഇതുവരെ അടിച്ചിട്ടില്ല. ഈ 6 വർഷത്തിനോടൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം 6 വർഷമായി ഒരേ മേനിയുള്ള എല്ലാം ഒരേ മേനി. പുതിയ കൊടികൾ ഇടുന്നുണ്ടോ? പുതിയ ഏതെങ്കിലും കൊടിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അവിടെ തന്നെ ആ വർഷം തന്നെ ഇടും. ഏതെങ്കിലും കൊടി പോയാൽ അവിടെ പുതിയ തന്നെ ഇടും. എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പോയെങ്കിൽ ഇടും. വളരെ സവിശേഷമായ കുരുമുളകനമാണ് പെപ്പർ തെക്കൻ. ആ പെപ്പർ തെക്കൻ എന്ന ദിനവും വലിയതോവാള ക്രിസ്തുരാജ പള്ളിയുടെ കൃഷിയിടത്തിലുണ്ട്. ഇടുക്കി വലിയതോവാള ക്രിസ്തുരാജ പള്ളിയുടെ കുരുമുളക് കൃഷിയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജെയിംസ് ചേട്ടനാണ് ഇതിൻ്റെ മാർഗനിർദ്ദേശം നൽകി. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.